നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സരിത എസ് നായർ ഇനി വെളിച്ചം കാണുമോ? സരിതയ്ക്കിനി ശിഷ്ടകാലം ജയിൽവാസമോ? പിണറായി തിരിഞ്ഞു നോക്കാതെയായോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ സരിതയെയും എടുത്തുകളഞ്ഞ പിണറായി വിജയൻ എന്നാണ് പരിഹാസം. CPM വീണ്ടും അധികാരത്തിലെത്തിയിട്ടും സരിത എന്ന സ്ത്രീ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിൽ തന്നെ. ഒരുപക്ഷെ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ വിവരം സരിത അറിഞ്ഞു കാണില്ല. ഒന്നും അറിയിക്കാതെ സരിത എന്ന സ്ത്രീയെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ പിണറായി സർക്കാരും കൂട്ടരും. എന്തുകൊണ്ട് സരിത ഇപ്പോഴും രാഷ്ട്രീയ ഇരയാകുന്നു? ആരാണ് സരിതയെ ചതിച്ചത്? ചതി മനസ്സിലാക്കിയിട്ടും സരിത ഇപ്പോഴും ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? സരിത ചെയ്തു തന്ന ഉപകാരത്തിന് CPM നൽകിയ ശിക്ഷ ജയിലറയിലെ ജീവിതമാണോ? കഴിഞ്ഞ മാസം 21ാം തീയതിയാണ് തിരുവനന്തപുരത്തു നിന്ന് സോളാർ കേസിൽ സരിതയെ അറസ്റ്റ് ചെയ്യുന്നത്. പലതവണ ഹാജരാകാൻ പറഞ്ഞിട്ടും ക്യാൻസർ എന്ന കാരണവും പറഞ്ഞ് സരിത കേസ് തള്ളിക്കൊണ്ടുപോയി. ഒടുവിലാണ് സരിതയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. തിരുവനന്തപുരത്തു നിന്ന് കസബ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോഴിക്കോട് കോടതിയിലെത്തിച്ച് 5 ദിവസത്തേക്ക് സരിതയെ റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷമാണ് ജയിൽ ശിക്ഷ ലഭിക്കുന്നത്. സരിത ജയിലിലായിട്ട് ഇപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്നു. ജാമ്യത്തിനായി പലതവണ ശ്രമിച്ചെങ്കിലും സരിതയ്ക്ക് പുറത്തിറങ്ങാനായിട്ടില്ല. സരിതയ്ക്ക് സഹായം ചെയ്യാൻ ആരും തന്നെ മുന്നോട്ട് വരുന്നുമില്ല. എന്നും സരിതയ്ക്ക് സഹായിയായിരുന്ന വിനു എന്ന യുവാവിനെയും ജയിലിലാക്കിയിരിക്കുന്നു. സരിത ജയിലിൽ ആയതിനു പിന്നാലെയാണ് ഇയാളെ മറ്റൊരു കേസിൽ കുടുക്കി അകത്തിടുന്നത്. ആഴക്കടൽ മത്സ്യബന്ധന കേസിൽ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച EMCC പ്രസിഡന്റിനു വേണ്ടി ബോംബെറിഞ്ഞ കേസിലാണ് വിനു അറസ്റ്റിലാകുന്നത്. സരിതയുടെ പേരിൽ നിരവധി കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല. പിണറായിയെപ്പോലുള്ള പ്രമുഖർ ഇടപെട്ടാൽ മാത്രമേ സരിതയ്ക്കിനി രക്ഷയുള്ളൂ. പിണറായിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുമില്ല. ഇന്നലെയും സരിതയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയായിരുന്നു. പ്രതി മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ജാമ്യം അനുവദിക്കാനാകില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് അരുൺ സെൽവരാജിൽ നിന്ന് 11.49 ലക്ഷം തട്ടിയെന്ന കേസാണ് ഇന്നലെ പരിഗണിച്ചിരുന്നത്. KTDCയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നെയ്യാറ്റിൻകര സ്വദേശി അരുൺ നായരിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലും സരിതയ്ക്ക് ജാമ്യമില്ല. പണം സരിതയുടെ അക്കൗണ്ടിൽ എത്തിയതിന് തെളിവുണ്ടെന്നും വ്യാജ നിയമന ഉത്തരവ് ചമച്ചതിൽ സരിതയ്ക്ക് പങ്കുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. 25 ദിവസമായി കസ്റ്റഡിയിലാണെന്നും ക്യാൻസറിന് ചികിത്സയിലായതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും സരിതയ്ക്ക് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള രേഖകളുമായി സരിത ഡൽഹിയിൽ CBI ഓഫീസിൽ എത്തിയിരുന്നുവെന്ന വിവരം പുറത്തു വന്നിരുന്നു. DGP ലോക്നാഥ് ബെഹ്റയുടെ സഹായത്തോടെയാണ് സരിത ഡൽഹിയിൽ CBI ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതെന്നുള്ള വിവരം ക്രൈം പുറത്തുവിട്ടിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുകളും ഇല്ലെങ്കിലും ഡൽഹിയിലെത്തി ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അന്ന് നടന്നത്. നിരവധി കേസ് സരിതയ്ക്ക് മുകളിൽ ഉണ്ടായിട്ടും പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കേണ്ട ഒരാളായ സരിതയെ എല്ലാ സുരക്ഷയോടും കൂടി ഡൽഹിയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ അത് ക്രൈം പൊളിക്കുകയാണുണ്ടായത്. ലോക്നാഥ് ബെഹ്റയുടെ സഹായത്തോടെയാണ് സരിത ഡൽഹിക്ക് പോയതെന്നുള്ള വിവരം ക്രൈം പുറത്തുവിട്ടതോടെ പിണറായി വിജയൻ തടിയൂരാൻ ശ്രമിക്കുകയാണുണ്ടായത്. ഇനിയും സരിതയെ കൊണ്ടു നടന്നാൽ അത് പാരയാകുമെന്ന് മനസ്സിലാക്കിയ പിണറായി എത്രയും വേഗം സരിതയെ ജയിലിൽ അടയ്ക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഭരണത്തിൽ വരുന്നതിനു മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഏകദേശം 40 കേസുകളാണ് സരിതയ്ക്കെതിരെയുള്ളത്. വിശ്വാസവഞ്ചനയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സരിത തട്ടിയെടുത്തിട്ടുള്ളത്. പലരുടെയും പണം തട്ടിയ ശേഷം അവരുമായി കിടക്ക പങ്കിട്ട ഫോട്ടോകളും വീഡിയോകളും എടുത്ത് പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണുണ്ടായത്. ഇതിൽ പല നേതാക്കളും ഉൾപ്പെട്ടിരുന്നു. ഇത്രയൊക്കെ മുൻകൂട്ടി ചെയ്തിട്ടും ഒടുവിൽ ഒന്നും ചെയ്യാനാകാതെ സരിത ഇപ്പോൾ ജയിലിൽ. രാഷ്ട്രീയത്തിലെ ഒരു ഇരയായി സരിത മാറിയിരിക്കുന്നുവെന്ന് ഉറപ്പിക്കാം. സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ സരിത പിൻവാതിൽ നിയമനം നടത്താൻ പല ശ്രമങ്ങളും നടത്തി. ഒടുവിൽ അതും പുറംലോകമറിഞ്ഞു. എന്നാൽ കേസെടുത്തിട്ടും അറസ്റ്റ് ചെയ്യാതെ സരിതയെ സംരക്ഷിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. അടുത്ത ഭരണം ലക്ഷ്യം വെച്ചുള്ള ഒരു കരുവാക്കി സരിതയെ മാറ്റുക എന്നു മാത്രമേ അവർ ഉദ്ദേശിച്ചുള്ളൂ. CPM വീണ്ടും ഭരണത്തിലെത്തിയപ്പോൾ ഇനി സരിതയുടെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയ പിണറായി സരിതയുടെ കുരുക്ക് മുറുക്കി.
ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് കള്ളക്കേസാണെന്ന് സരിതയുടെ വായിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കേൾക്കാമെന്നുള്ള ഭയം പിണറായി സർക്കാരിന് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് കൃത്യമായി പൂട്ടിട്ടു. എന്തായാലും പല കേസുകളും ശക്തമായതിനാൽ ഒരു വർഷമെങ്കിലും സരിതയ്ക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കള്ളമാണെന്ന് കോടതിയും വിലയിരുത്തി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.